ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല സ്വീറ്റായിട്ടുള്ളൊരു സ്നാക്കാണ്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു മുക്കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് പൊങ്ങിയിട്ട് വരും. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ തന്നെ ഇതേപോലെ പൊങ്ങിക്കിട്ടും. ഈ ഒരു മിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഡവ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സ് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഈ ഒരു മിക്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇനി കുഴച്ചെടുക്കുന്ന ടൈമിൽ വെള്ളം കുറവാണ് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇത് ഇനി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ഡവ് ആയി വരുന്നവരെ ഒന്നും കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം, അപ്പോഴാണ് നമ്മളെ സ്നാക്ക് നല്ല കറക്റ്റിൽ വരിക. ഇതിപ്പോൾ ഞാനിവിടെ ഒരു ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഡവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലും കൂടിയും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു 2 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പൊങ്ങാൻ 2 മണിക്കൂറൊക്കെ വേണ്ടി വരും. ചൂടാണ് ടൈമിലൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങിക്കിട്ടും. ഇനി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതേപോലെ ട്രൈ എടുത്തിട്ട് അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് ചെറിയൊരു ബോളാക്കി എടുത്തിട്ട് ഇതേപോലെ കയ്യിലിട്ട് നല്ലോണം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഈ ട്രൈയിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ എല്ലാം ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റിവെക്കാം. അത് ഇതേപോലെ ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടി 1 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണിത് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സ്നാക്ക്. ഇപ്പോൾ കണ്ടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ ഇതിപ്പോൾ നമ്മൾ പൊങ്ങാൻ വെച്ചത് പൊങ്ങി വന്നിട്ടുണ്ട്.
ഇനി ഇതേപോലെ ചെയ്തെടുത്തിട്ട് അതിൻ്റെ നടുവിൽ ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ എണ്ണ വെച്ചിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറഞ്ഞ തീയിലിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും, ഉള്ളു വേവും ഇല്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് പൊങ്ങിയിട്ട് വരും എണ്ണയിലിടുന്ന ടൈമിൽ. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരാം. ഈ ഒരു ടൈമിൽ നമ്മുടെ ഷുഗർ സിറപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉൾവശം ബണ്ണ് പോലെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി. ഒന്ന് മറക്കാതെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കുന്ന ടൈമിലൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മടിക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഒന്ന് കമൻറ്റും ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.